മോഡലിംഗ് ഫാഷൻ രംഗത്ത് തിളങ്ങി നമിത വട്ടക്കോവൽ. പയ്യന്നൂരിന് അഭിമാന നേട്ടവുമായി കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് ജേതാവായിരിക്കുകയാണ് നമിത. ഇന്ത്യൻ മോഡലിംഗ് ഫാഷൻ രംഗത്ത് തന്റേതായ ഇടം നേടിയിരിക്കുകയാണ് നമിത. പയ്യന്നൂരിലെ തായ്നേരി നിവാസിയായ നമിത വളരെ യാദൃശ്ചികമായാണ് മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. മികവിന്റെ ചവിട്ടുപടികൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കെ ഇപ്പോൾ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡിന്റെ തിളക്കവും നമിതയെ തേടിയെത്തി. കൊച്ചിയിൽ നടന്ന 5-ാമത്തെ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡിനാണ് നമിത അർഹയായത്. കണ്ണൂർ ജില്ലയിൽ, അതും നമ്മളുടെ ഈ പയ്യന്നൂർ പ്രദേശത്ത് നിന്നും ഇന്ത്യൻ ഫാഷൻ രംഗത്തേക്ക്, ഇന്ത്യൻ മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവെച്ചുകൊണ്ട് വളരെ സക്സസ്ഫുള്ളായ ഒരു നേട്ടം കൈവരിച്ച നമിതയാണ് നമ്മോടൊപ്പം ഇവിടെ ചേരുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത് കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് ജേതാവും കൂടിയായിക്കൊണ്ട് പയ്യന്നൂരിനെ അഭിമാന നേട്ടത്തിലേക്ക് എത്തിച്ച നമിതയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം നമിത. ഇപ്പോൾ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡൊക്കെ നേടി, ആ ഒരു അവാർഡിൻ്റെ തിളക്കത്തിൽ പയ്യന്നൂരിനെ കൂടി അഭിമാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ആ ഒരു നേട്ടത്തിൽ നിൽക്കുകയാണ്. ആ അവാർഡിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞാനിപ്പോൾ 5 വർഷമായി ഫാഷൻ ഫീൽഡിൽ. സോ ഇങ്ങനെ കേരളത്തിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാറില്ല അധികം. അപ്പോൾ ഈ ലാസ്റ്റ് ഒരു 1-2 മന്ത് ഞാൻ ഫുൾ കൊച്ചിയിലായിരുന്നു, കൊച്ചി ബേസ്ഡ് ആയിരുന്നു വർക്ക്സ്. അങ്ങനെയാണ് ഈ അവാർഡ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തത്. സോ നോമിനേഷനിൽ എന്നെ എൻ്റെ അടുത്ത് ഫോട്ടോസും പ്രൊഫൈൽസും അയക്കാൻ പറഞ്ഞു, അങ്ങനെ അയച്ചു. പിറ്റേ ദിവസം അവർ അനൗൺസ് ചെയ്തു ഐവാസ് അവാർഡ്. ഓക്കെ. അപ്പോൾ ഈ ഒരു നമ്മളുടെ പയ്യന്നൂർ പോലുള്ളൊരു പ്രദേശത്ത് നിന്നും മോഡലിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഫീൽഡാണ്. അപ്പോൾ ആ ഒരു ഹൈറ്റിലേക്ക് എത്താനായിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു മോഡലിംഗ് രംഗത്തേക്കുള്ളൊരു ജേണി എങ്ങനെയായിരുന്നു? ആക്ച്വലി ഐ ഹാഡ് സീറോ നോളജ് അബൌട്ട് മോഡലിംഗ്. ആൻഡ് ഞാൻ 3rd year LLB പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ മിസ് ഫേസ് ഓഫ് കേരള എന്ന് പറയുന്ന, മിസ് ഫേസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പാജൻ്റ് പോസ്റ്റർ ഫേസ്ബുക്കിൽ കാണുന്നത്. സോ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ട്രൈ ചെയ്തു, ടൈറ്റിൽ വിൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. സോ ഞാൻ 3 ടൈറ്റിൽ വിൻ ചെയ്തു, കൂടെ മെയിൻ ടൈറ്റിലും മിസ് ഫേസ് ഓഫ് കേരള 2019. ആൻഡ് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മോഡലിംഗ്, അതായത് പാജൻ്റ് എക്സ്പീരിയൻസ്. സോ അവിടെ എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു, സോനു സിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിക്കാരനാണ് എന്നെ വന്ന് മോട്ടിവേറ്റ് ചെയ്തത്, നമിത ഡോണ്ട് സ്റ്റോപ്പ് ഫ്രം ഹിയർ, നിനക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, സോ മോഡലിങ്ങിന് തന്നെ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക്. അതുവരെ എനിക്കിതിനെക്കുറിച്ച് വലിയ താല്പര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു നോളജും ഉണ്ടായിരുന്നില്ല. അവിടം തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നല്ല നല്ല വർക്ക്സും ബ്രാൻഡ്സും എന്നെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾക്ക് ഇപ്പോൾ നമിതയുടെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫൈലിൽ ഒരുപാട് കൊറിയോഗ്രാഫറായിട്ടും ഗ്രൂമറായും സ്റ്റൈലിസ്റ്റായും അങ്ങനെ ഒരുപാട് മേഖലകളിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യുന്നൊക്കെ? അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആരൊക്കെയാണ്? സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് തന്നെയാണ്. ഞാൻ ആക്ച്വലി ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇത് നിർത്താമെന്ന് വിചാരിച്ചത്. സോ എനിക്ക് 2 LLB ആയിരുന്നു, സോ എനിക്ക് 2 കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എൻ്റെ പാരൻസ് പറഞ്ഞു, ട്രൈ ഇറ്റ്, നിന്നെ കൊണ്ട് പറ്റും. അമ്മ അച്ഛൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സോ ഞാൻ ട്രൈ ചെയ്തു, അങ്ങനെ ഒരുപാട് ഷോസ് ചെയ്തു. ഷോസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ്സിന് വേണ്ടി മാത്രം, ഞാൻ എല്ലാ ഷോസും അങ്ങനെ ചെയ്യാറില്ല. സോ ലോറിയൽ, സൊറൈൻ അങ്ങനെയുള്ള കുറേ ബ്രാൻഡ്സിന് വേണ്ടി ഷോ ചെയ്തു. പിന്നീട് കോറിയോഗ്രാഫി കിട്ടാൻ തുടങ്ങി. പിന്നീട് ഞാനൊരു 200 something കുട്ടികളെ ട്രെയിൻ ചെയ്തു, ഗ്രൂമിങ് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാനൊരു പാജൻറ്റ്, കിഡ്സ് പാജൻറ്റ് റിയാലിറ്റി ഷോയിലായിരുന്നു കോറിയോ ചെയ്തത്. വിവിധ രംഗങ്ങളിലെ പ്രതിഭകൾക്ക് അവാർഡ് നൽകുന്നതിനോടൊപ്പം മികച്ച മോഡലിനുള്ള അവാർഡ് നമിത വട്ടക്കോവലിന് ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തുമായ റോണി വർഗീസ് രാജ് സമർപ്പിച്ചു. കോൺട്രാക്ടറായ ലക്ഷ്മണന്റെയും അധ്യാപികയായ സജിനിയുടെയും മകളായ നമിത ഫാഷൻ കൊറിയോഗ്രാഫി മോഡലിംഗ് രംഗത്ത് നിറസാന്നിധ്യമാണ്.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാഷൻ മേഖലയിലേക്കും മോഡലിംഗ് മേഖലയിലേക്കും പോകാൻ ഒരുങ്ങുന്ന ഒരുപാട് പേർക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് നമിത. അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂരിൻ്റെ അഭിമാനം കൂടിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും നമിതയുടെ ഈ ഒരു പ്രൊഫഷനോടുള്ള ഡെഡിക്കേഷനും എഫേർട്ടും തന്നെയാണ് നമിതയെ ഇത്രയും സക്സസ്ഫുള്ളായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും തിരക്കുകൾക്കിടയിലും നമ്മളുടെ ഈ ഒരു ചാനലിനോടൊപ്പം ചേർന്നതിൽ നമിതയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ പവിത്രൻ കണ്ണൂത്തിനൊപ്പം അനുശ്രീ കണ്ണൻ.